is my first trip. इंदु नष्ट बटो है करीमशी एंड लव स्टोरी इन द जेजे मैट्रिक्स. हां बलदार पकड़ेगा तो हमारी कार दिखाएगा. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നിങ്ങൾക്ക് കാണാം, സിമ്പിൾ കണ്ടില്ലേ, സിയാലിൻ്റെ സിമ്പിള് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഒരു മുംബൈ യാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ രണ്ട് ദിവസം, ഇന്നിപ്പം വ്യാഴാഴ്ചയാണ്, ഞങ്ങൾ 22-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ രണ്ട് ദിവസം, അതായത് 23-ഉം 24-ഉം ബോംബെയിൽ ആയിരിക്കും. കുറച്ച് പരിപാടികളുണ്ട്, അത് എന്താണെന്നുള്ളത് വഴിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യാം. 4 മണിക്കാണ് ഫ്ലൈറ്റ്, 3:50 ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2:30 അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് മുംബൈയിൽ കാണാൻ ഉള്ളതെന്ന് മാക്സിമം ഞങ്ങൾ കാണിച്ചു തരാം. ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് വഴി കാണാം. എന്തായാലും ഫ്ലൈറ്റിൽ കയറട്ടെ. ഓക്കെ, നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ദീപ. ദീപയുടെ പക്ഷെ മോളെ കൂടുതൽ കാണണമെന്ന് പറഞ്ഞു, പക്ഷെ എന്നെ കണ്ടിട്ട് ഓടി വന്ന് എൻ്റെയും ഹസ്ബൻഡിനെയും കണ്ടിട്ട് മനസ്സിലായി അല്ലേ. എൻ്റെ അപ്പൊ എന്തായാലും ഈ ചടിയെ കണ്ടതിന് ഭയങ്കര സന്തോഷം. എനിക്കും സന്തോഷം, ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരാളെ നേരിട്ട്, അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. എന്തായാലും ബോർഡ് ചെയ്യാൻ സമയമായി, അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഞങ്ങളൊരു കപ്പലുണ്ടാക്കിയതാണ്, പക്ഷേ ഇത് ഇത്തിരി പൊളിഞ്ഞുപോയി. അപ്പം ഞങ്ങൾ ഇത് ഇവിടെ സൈഡിൽ വർക്ക് ഏരിയ ആക്കിയേക്കാം. ഇതാണ് മെയിൻ സ്ഥലം. ഇവിടെ നിന്ന് വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറി വരാം. ഇവിടെയാണ് കിച്ചൺ, പിന്നെ ഇവിടെ ലിവിങ് റൂമാണ്. നടുക്ക് ഇങ്ങനെ പുക പോകാനുള്ള ചിമ്മിനി. പിന്നെ ഇത് ഞങ്ങൾ ഈയിടെ മേടിച്ച കപ്പലാണ്. ഇത് ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തേക്കാം, ആർക്കെങ്കിലും വേണമെങ്കിൽ താമസിക്കാം. മുംബൈ ഞങ്ങൾ അങ്ങനെ എത്തി. എന്തോ എന്തോ നഷ്ടപ്പെട്ടു പോയ കരിമിശി ഓടാണ്. എന്താ കിട്ടിയോ? യെസ്, ഞങ്ങൾ ഓല ക്യാബ് ബുക്ക് ചെയ്തു. ഇപ്പോൾ വെയിറ്റ് ചെയ്യണം ക്യാബ് വരാൻ വേണ്ടി. ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും പോണ വഴിക്ക് വിശക്കും, അതുകൊണ്ട് ഞാനൊരു ബ്രൗൺ ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് വാങ്ങിച്ച് കഴിക്കാം എന്ന് വിചാരിച്ച് നമ്മുടെ ഫേവറേറ്റ് ചായ് പോയിന്റ് വന്ന് നിൽക്കുകയാണ്. കാർ പാർക്കിങ്ങിലേക്ക് പോവാണ്. ദൂലവിടെ മുകളില് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സമയം 8:30 അല്ലേ. ഇങ്ങനെയാണെങ്കിൽ റൂമിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആവുക? ഇത് അത് ഇവിടെ ഇട് ക്ലിപ്പ്, ക്ലിപ്പല്ല സ്ലോട്ടിലിടൂ. യെസ്, ആ എൻ്റെ പൊന്നെ കിഡിലിൻ റൂമാണല്ലോ. വാവ്, നല്ല സൂപ്പർ റൂം, അടിപൊളി. എന്ത് റൂം ഇഷ്ടപ്പെട്ടോ? അതെ, വഴി കണ്ടാ പറയില്ല, വഴി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു. അതെ, ആരാണ് ഗേൾസ്? കാര്യം പറയൂ നീപ്പം. വന്നിരിക്കുന്നത് ഒരു യൂട്യൂബിന്റെ മീറ്റപ്പ് ഉണ്ട്. അങ്ങനെ യൂട്യൂബ് ആദ്യമായിട്ട് നടത്തുന്ന ഒരു ബ്യൂട്ടി ആൻഡ് ഫെസ്റ്റ് മീറ്റപ്പ് ആണ് നമ്മുടെ ബോംബെയിൽ വെച്ചിട്ട്, മുംബൈയിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മളെ എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഉണ്ട്, പക്ഷെ റിൻസി വന്നിട്ടില്ല. ഇപ്പോൾ ഞാനും ഹലോ, ഹലോ, ഇതാണ് ബ്ലഷി താഷ്.
നിങ്ങക്ക് പരിചയം ഉണ്ടാകാൻ വഴിയില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോളൂല്ല. പിന്നെ ആരും അറിയാത്ത വേറൊരാളും കൂടി ഉണ്ട്. ദിവ്യല്ല, വേറെ ബഡ്ഡിംഗ് യൂട്യൂബർ ഉണ്ട് ഇവിടെ, ഒരു ബഡ്ഡിംഗ് യൂട്യൂബർ ഇവിടെ ഉണ്ട്. ചേച്ചി ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ചീറ്റിപ്പോയി മക്കളെ, ചീറ്റിപ്പോയി. എന്ത് ചെയ്യാനാണ്, ഞാൻ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് വന്നതാണ്. അപ്പൊ ഇവിടെ എന്തായാലും ഓൾറെഡി പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ എന്തായാലും കുറച്ചുനേരം ചാറ്റാൻ ടൈമാണ്. അപ്പൊ ഞങ്ങൾ നാലുപേരും കൂടി ഗോസിപ്പിംഗ് ആണ്. ഇനിയിപ്പോ നാളെ രാവിലെ ഉള്ളു കേട്ടോ. അപ്പൊ ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 2 ആണ്. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നില്ല ഇന്നലെ വഴിയെ പറയാന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് അവരുടെ ഈ പോപ്പ് സ്പേസിൽ, യൂട്യൂബ് പോപ്പ് സ്പേസിൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു ഫാഷൻ ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഡേ ആഘോഷിക്കുകയാണ്, ഡേ നടത്തുകയാണ്. അപ്പോൾ അതിൽ കുറേ പേര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ത്രില്ഡാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഇങ്ങനെ കുറച്ച് ബിൽഡപ്പൊക്കെ വെച്ചിട്ട് പറയാതിരുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കുറേ സെഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് ലോറിയൽ വരും എന്നുള്ളതാണ്. ലോറിയൽ ബ്രാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ബ്രാൻഡിലെ അവരുടെ എന്താണ് ഹെഡ് ഓഫീസിലെ ആളുകളായിട്ട് അല്ലെങ്കിൽ അവരുടെ ജി എം ഒക്കെ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, യൂട്യൂബിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു കണ്ടന്റ് ക്രിയേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല സെഷൻസ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ യൂട്യൂബ് പോപ്പ് സ്പേസ് ലാണ് ഈ ഒരു മഹാലക്ഷ്മി സ്റ്റുഡിയോയിൽ നടക്കുന്ന യൂട്യൂബ് പോപ്പ് സ്പേസിലാണ് ഈ ഒരു ഇവൻ്റ് നടക്കുന്നത്. രാവിലെ 10 തുടങ്ങി വൈകുന്നേരം 7 വരെയാണ് ഇവൻ്റ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവർ ഫസ്റ്റായിട്ട് നടത്തുന്നതാണ് അവിടെ പോപ്പ് സ്പേസിൽ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാൻ വേണ്ടിയിട്ട്. എല്ലാം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാരണമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇങ്ങനെയൊരു ഇവൻറ്റിന് പങ്കെടുക്കാൻ പറ്റിയത് തന്നെ നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമുക്ക് വഴിയെ കാണാം. അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആവട്ടെ. ഓക്കെ, ഹലോ. അപ്പം ഞാൻ എന്താ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ പിള്ളേരെ മുക്കിയിട്ട് പോകണം. എൻ്റെ ടോട്ടല് ഡ്രസ്സ് കാണിച്ചു തരണ്ടേ അല്ലേ, കാണിച്ചു തരാം കേട്ടോ. ലിപ്സ്റ്റിക്കോ അല്ല, ഇതിൻ്റെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം. അപ്പം ഡീറ്റ് മേക്കപ്പിൻ്റെ ഡീറ്റെയിൽസ് അപ്പം പറയാം. ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇതാണ് ടോട്ടൽ ഡ്രസ്സ്. ചെരുപ്പുണ്ട്, സോറി, ചെരുപ്പിട്ടിട്ട് ഫുൾ ഫോട്ടോ എന്തായാലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. പിന്നെ സ്റ്റോറി നമ്മുടെ യൂട്യൂബിൻ്റെ പോസ്റ്റിലും ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ളവർ ഫോളോ ചെയ്യുക കേട്ടോ. ഞാൻ ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഒക്കെ കുറേ പിക്സ് ആയിട്ടില്ലാത്ത ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഓൺ ദ വേ കാണാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഹായ്, നേരെ നോക്കി ഇറങ്ങടി കുട്ടിയെ. റെഡിയായി ഇറങ്ങി, എല്ലാവരും റെഡി ആയിട്ടോ. ഭയങ്കര നൈ പക്ടേഗാ ഹവൽദാർ പക്ടേഗാ തോ ഹമാരി കാർ ദിഖായേഗാ. അപ്പൊ നമ്മൾ അങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. ഇൻട്രൊഡക്ഷൻ. ഹായ് പറയൂ. ഹായ്. ബാക്കിൽ നാളിലും കൂടി തിങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ഞാനിവിടെ സുഖമായി 6 കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം. ഇന്നലെ നമ്മളിവിടെ എത്തി കേട്ടോ സ്റ്റുഡിയോയില്. ഫൈനലി എല്ലാവരും ലാൻഡ് ചെയ്തു. നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യാൻ പോവാണ് കേട്ടോ. മഞ്ജു ഗോപാൽ, MAN JU
ജിയോ പി ഐ ഇതാണ് യൂട്യൂബിൻ്റെ സി ഐ യൂട്യൂബ് സ്പേസ് മുംബൈ. പരിപാടി നടക്കാനറിയില്ല, എന്തായാലും ഞാൻ ഇപ്പൊ കണ്ടത് നോക്കൂ. ഇതാണ് ഞങ്ങൾ ഇരിക്കാൻ പോകുന്ന സ്ഥലം, കണ്ടോ? ഇതാണ് യൂട്യൂബ് സ്പേസ്. നോക്കൂ, ഫാഷൻ ബ്യൂട്ടിയുടെ. എന്തായാലും നീ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ കാണിച്ചു തരാം കേട്ടോ. The idea is to give you a space where all creators can come, experience, learn, collaborate. ഇനി നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അസാധ്യ വിശപ്പാണ്. ഞാനും ദിവ്യയും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അതാണ് നമ്മളുടെ പ്രൈം കാര്യം ചേച്ചി. ഒരു റൗണ്ട് പോയിട്ട് എന്ത് റിസ്ക്കല്ലേ ചേച്ചി കഴിച്ചു. ഒരു റിസ്ക്കും കാപ്പി. കാപ്പി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നിനക്ക് അറിയാണല്ലോ. അപ്പൊ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അവിടെ മീറ്റ് പണല്ല. നമുക്കിവിടെ ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം കഴിക്കട്ടെ. ഇനി കഴിക്കണ കാര്യത്തില് ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. സൂപ്പ് കുടിക്കാൻ പോവാം. സൂപ്പ് കുടിക്കാൻ പോവാം. നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് സെഷന് വേണ്ടിയിട്ട്. ഇനി ഉച്ചയ്ക്കുള്ള സെഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നന്നായിട്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാം. പിന്നെ അഡോബ് അതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക്ഷോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് ലോറിയലിൻ്റെ ഒരു പേഴ്സണായിട്ട് കുറച്ച് ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതോടുകൂടി കഴിയും. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷൻ അതാണ്. ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒരു ഇങ്ങനത്തെ ഒരു സ്പേസിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യാം. പിന്നെ ഇതെല്ലാവരെയും നമുക്ക് മീറ്റ് ചെയ്യാം. പിന്നെ ഞാനും ദിവ്യയും കൂടി ഒരു ഫുഡ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതെ, ഫുഡ് ചലഞ്ച്, ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. ഇവിടെ എടുത്തിരിക്കുന്നുണ്ട് വി ഒക്കെ പിടിച്ചിട്ട്. ഇത് വെസ്റ്റ് സൈഡിന്റെ ഡ്രസ്സാണ്, ഞാൻ നോക്കി വെച്ചിരുന്നാണ്. അവൾ അത് അടിച്ചിരുന്നു. ഇനി എടുക്കില്ല, എടുക്കില്ല. പിന്നെ അവിടെ രണ്ടെണ്ണങ്ങളുണ്ട്. അത് ഫുൾ ടൈം സോഷ്യൽ മീഡിയയില് ഇന്ററാക്റ്റീവ് ആക്റ്റീവ് ഒക്കെ അടിച്ചിരിക്കുകയാണ്. നോക്കണമൊന്നുമില്ല. അപ്പൊ ഇനി അതാണ്. അപ്പൊ നമുക്ക് ഇനി കാണാം വഴിയെ വഴിയെ. ഇനിയിപ്പോൾ ഞങ്ങളെ ഈ സ്പേസിലെ എഡിറ്റിങ് പിന്നെ അവിടുത്തെ സ്റ്റുഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടൂർ, റൂം ടൂർ ചെയ്യുന്ന പോലെ ഒരു സ്പേസ് ടൂർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളിപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത് ഇനി അടുത്ത യൂട്യൂബിൽ നമുക്ക് വേണ്ടി എന്താ കണ്ണോക്കി വെച്ചിരിക്കണേ കാണാം അല്ലേ. അതെ അതെ അതെ, നോക്കാം നോക്കാം. എന്തായാലും ഇതുവരെ എന്തായാലും സൂപ്പർ ആയിരുന്നു കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞത്. ഇതല്ലേ ശരിക്കും. ഇതാണ് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ. ഇവിടെ എല്ലാ ക്യാമറ എല്ലാ സെറ്റിംഗും ഉണ്ട്. നമ്മൾ ജസ്റ്റ് ചെല്ലുക, നമ്മളുടെ ആ എന്താ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് അത് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുക. അവർ അവരുടെ ക്യാമറ വെച്ച് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് നേരത്തെ കാണിച്ച എഡിറ്റിംഗ് റൂമിൽ അവിടെ ചെന്നിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ തന്നെ വീഡിയോ നമുക്ക് തരും. ഞങ്ങൾ ചെല്ലുമ്പോൾ ദാ ഇവിടെ ആരോ വന്നിട്ട് ഷൂട്ട് ചെയ്യാമായിരുന്നു. കണ്ടോ, അതെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തോ പാട്ട്, എന്തോ ഷൂട്ട് ചെയ്യാം. എല്ലാവരും എല്ലാവരും അവിടെ നിൽക്ക്. എല്ലാവരും ഇവിടെ വിളിച്ചു അപ്പുറത്ത്. വ്ലോഗിംഗ് ക്യാമറയുടെ ആക്രമണത്താൽ തകർന്നിരിക്കുന്ന കണ്ണാടിയാണ് കാണുന്നത്. 1, 2, 3, 4. ഈവനിങ് കോഫി ബ്രേക്ക് നോക്കടി ഇവിടാ. സീ സേജ്, ഹായ്. നമ്മളിപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുഷ് ഓഫ് ആണ്. പുഷ് ഓഫ് എവിടെ വരൂ? അവിടെ വന്നു. അപ്പൊ ഇനി വീട്ടിൽ ചെന്നിട്ട്, വീട്ടിലല്ല റൂമിൽ ചെന്നിട്ട് എന്നെ ഡീറാക്കമ്മടി പെണ്ണെ ഞങ്ങളിത് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ പുറത്തോട്ട് നിന്ന് ഇറങ്ങാൻ ഇറങ്ങി. ഇതല്ലേ നമ്മുടെ ഫേമസ് താജ്. താജും അതിൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. ഇതേ കണ്ടില്ലേ, ഞങ്ങളുടെ ഇടയിൽ കാണാം ഇന്ത്യ ഗേറ്റ്. എല്ലാവരും അവരും അങ്ങോട്ട് നടക്കുകയാണ്. ഉണ്ണിയും
ഉണ്ണിയുടെ അനിയനും അനിയനും എല്ലാരും അപ്പൊ തിരിച്ച് റൂമിലെത്തി. ഇനി വേറൊന്നുമില്ല, കിടന്നുറങ്ങുക. കാരണം ഭക്ഷണം അവിടെ നിന്ന് തന്നെ ഓൾറെഡി കഴിച്ചായിരുന്നു. വിജയ് ഇവിടുന്ന് പുറത്ത് നമ്മുടെ ഉണ്ണിയുടെ അനിയന്റെ കൂടെ പോയിട്ട് കറങ്ങിയൊക്കെ നടന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനി കിടന്നുറങ്ങാൻ പോവാണ്. ഇനി നാളെയാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ ഉള്ളത് നാളെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 3 ആണ്. ഇന്ന് അതിലും ഇന്നത്തേലും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം ഇന്ന് കൊളാബയിൽ ഷോപ്പിംഗിന് പോവാണ്. കൊളാബ ഹിൽ റോഡ്, ഹിൽ റോഡ് പോകണമെന്നുണ്ട്. അറിഞ്ഞുവിടാന്ന് പോവാൻ പറ്റുമെന്ന്. കൊളാബ ഇവിടെ താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെയാണ്. ഒരു 6 മിനിറ്റേ ഉള്ളൂ. നമ്മളിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അതിൻ്റെ കുറച്ച് അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കൊളാബ എത്തും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ യൂട്യൂബിൽ തന്നെ ആളുകൾ ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ, കൊളാബോ ഷോപ്പിംഗ്, ഹിൽ റോഡ് ഷോപ്പിംഗ്. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതാണ് ആദ്യത്തെ അജണ്ട. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരും. ബ്രെഡും ഓംലെറ്റും ആണ്, അത് കഴിക്കുന്നു. ചായ ഉണ്ടാക്കി കുടിക്കുന്നു. എന്നിട്ട് നേരെ ഷോപ്പിങ്ങിന് പോകുന്നു. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് വഴിയെ വഴിയെ കാണാം കേട്ടോ. മിക്കപ്പോഴും മിക്കവാറും ഞാൻ ചിലപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും ചെയ്യുന്നത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ. കാരണം അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കില്ലേ, അതല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ കുഴപ്പമില്ല, അത് കേൾക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പം നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ കാണാം. കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അശ്വതി പറഞ്ഞത് കഴിഞ്ഞ തവണ വന്നതിനേക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുണ്ട് കളക്ഷൻ എന്നാണ്. ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് കളക്ഷൻസ് മാറുന്നുണ്ട്. പക്ഷേ ഒരു ബാർഗെയിനിങ് ഒട്ടും സമ്മതിക്കില്ല കേട്ടോ, വലുതായിട്ട് സമ്മതിക്കില്ല. ഞങ്ങൾ ഷോപ്പിംഗിന് എടുക്കുന്ന ഒരു ലഞ്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഉണ്ണിയും ദിവ്യയും ഉണ്ണിയുടെ അനിയനും കൂടി നേരെ ഓപ്പോസിറ്റ് മീൻകറിയും ചോറും കഴിക്കാൻ പോയി. ഞങ്ങൾ നേരെ ഇവിടെ ഗോകുലിൽ വന്നിട്ട് വെജ് കഴിക്കുകയാണ്. ഞാൻ വെജ് താലിയാണ് കഴിക്കുന്നത്. ഞാൻ സ്പെഷ്യൽ താലി, ഒരു റെഗുലർ താലി, അവിടെ ഒരു മസാല ദോശ കടിച്ചു കയറ്റാൻ പോവാണ്. കാരണം ടയർഡായി. പക്ഷേ അത്യാവശ്യം നന്നായി ഷോപ്പ് ചെയ്തല്ലേ. അപ്പം ഇനിയുണ്ട് കുറച്ചും കൂടി. അവർ രണ്ടുപേരും ഭയങ്കര ടയർഡായി എന്ന് പറഞ്ഞു. പക്ഷെ ഞാനും ഐശ്വര്യയും ഭയങ്കര ഫുൾ ചാർജ്ഡാണ്. ആണല്ലേ, പക്ഷെ എനിക്ക് അതിയായി വിശക്കുന്നുണ്ട്. നേരത്തെ കഴിച്ച്, ഞങ്ങൾ വൈകി കഴിച്ചത് സ്പെഷ്യൽ താലി. അതെ, റെഗുലർ മസാല ദോശ, അവിടെ മസാല ദോശ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. അതുകഴിഞ്ഞ് ഇപ്പതാ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി ബാക്കി എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ഇപ്പൊ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് ഓടുകയാണ്.
അപ്പൊ ഇനി ഹാളും എല്ലാ കാര്യങ്ങളും അവിടെ വൺ ബൈ വൺ ആയിട്ടുള്ള വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. അങ്ങനെ യൂട്യൂബ് പോപ്പ്അപ്പ് സ്പേസ് നടത്തുന്ന ഫസ്റ്റ് ബ്യൂട്ടി ആൻഡ് ഫാഷൻ ഡേയിലേക്ക് ശരിക്കും ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അടിച്ച് തകർത്ത് സൂപ്പറായിരുന്നു. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി ബോംബെനോട് അങ്ങനെ വിട പറയുകയാണ്. ഭയങ്കര ഹാപ്പി അല്ലേ? കുറേ ഷോപ്പിംഗ് ചെയ്തു. ഇപ്പം മുംബൈ എയർപോർട്ടിലാണ് ഫസ്റ്റ് ടൈം ബോംബെ വരാണ്. അടിപൊളിയായിരുന്നു അല്ലേ? അപ്പോൾ ഇനി നേരെ ഭക്ഷണം കഴിക്കുന്നു, ഫ്ലൈറ്റ് പിടിച്ച് നേരെ കൊച്ചിയിലേക്ക്. അപ്പോൾ വ്ലോഗ് എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാറ്ററി ചത്തുകൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാവർക്കും വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.